ഇപ്പോൾ പാലക്കാട് ഡോക്ടർ സരിൻ്റെ വലിയ പൊട്ടിത്തെറി നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ സരിൻ കോൺഗ്രസ് പ്രവർത്തകരുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്തൊരു ചോദ്യമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിന് പുറത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്നത്? അതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം. അതിൻ്റെ അതെങ്ങനെയാണ് സാധ്യമായത് എന്നൊരു ചോദ്യം വെച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ എൻ കെ സുധീർ ചേലക്കരയിലും ഇതേ ചോദ്യം ഉന്നയിക്കുകയാണ്. രമ്യ ഹരിദാസ് എങ്ങനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നത്? മറുപടി പറയാൻ നിർബന്ധിതരാകുകയും പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോവുകയും ചെയ്തൊരു സാഹചര്യമാണോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻപിലുള്ളത്? തീർച്ചയായും മനോ, പ്രത്യക്ഷമായ അല്ലെങ്കിൽ പൊതുവേദിയിൽ വന്ന് എൻ കെ സുധീർ അത് ചോദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചേലക്കരയിലെ കോൺഗ്രസ് പ്രവർത്തകർ, നല്ലൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇത് പരസ്യമായി തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം എന്തടിസ്ഥാനത്തിലാണ് രമ്യ ഹരിദാസിനെ ചേലക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ, ജില്ലാ നേതൃത്വമാണ് ശരിക്കും ഇതിന് പിന്നിൽ ഒരു വിഭാഗം, എല്ലാവരുമല്ല, അത്തരത്തിൽ ഒരു വിഭാഗത്തിന്റെ ഒരു താല്പര്യം കൊണ്ടാണ് ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പോലും, കാരണം ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ, പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വലിയ എതിർപ്പും പോസ്റ്റർ പ്രചരണവും എല്ലാം നമ്മൾ കണ്ടതാണ്. രാത്രിയും പകലും ഒക്കെ രമ്യ ഹരിദാസിനെതിരെയുള്ള പോസ്റ്റർ പ്രചരണം ചേലക്കര മണ്ഡലത്തിലും ആലത്തൂരിലെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടായതാണ്. ഈ ഞാൻ എടുത്തു പറഞ്ഞത് ഈ ചേലക്കരയിൽ തന്നെ അതുണ്ടായതാണ്. ചേലക്കര ടൗണിൽ തന്നെ രമ്യ ഹരിദാസിനെതിരെ രണ്ടുതവണ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതാണ്. ആ അടിസ്ഥാനത്തിൽ പോലും അല്ലെങ്കിൽ അത്തരത്തിൽ എതിർപ്പുണ്ട് എന്ന് അന്ന് തന്നെ വ്യക്തമായതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത് വ്യക്തമായിട്ടും അതിനുശേഷവും രമ്യ ഹരിദാസിനെ ഒരുപക്ഷെ ഐക്യകണ്ഠേനുള്ള തീരുമാനം എന്ന രീതിയിൽ പ്രത്യക്ഷമായി മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ അവതരിപ്പിച്ച് ബാക്കി പേരുകളുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞ്, കെ വി ദാസിന്റെയും എൻ കെ സുധീറിന്റെയും എല്ലാം പേരുകൾ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് രമ്യ ഹരിദാസിന്റെ പേര് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി അല്ലെങ്കിൽ പാർട്ടി പ്രഖ്യാപിക്കുന്ന രൂപേണ സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസിനെ അവതരിപ്പിച്ചത്. ഇതിലാണ് വലിയൊരു പ്രതിഷേധമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഡോക്ടർ പി സരിന്റെ ഭാഗത്ത് നിന്ന് വന്നതുപോലെ ഒരു പരസ്യമായി തുറന്ന പറച്ചിലിന് എൻ കെ സുധീറിന്റെ മുൻപിൽ സാധ്യതകളുണ്ടോ? വരും ദിവസങ്ങളിൽ നമ്മൾ അത് പ്രതീക്ഷിക്കണോ? ഒരു പക്ഷേ മനു, അങ്ങനെ ഒരു പ്രതീക്ഷ എൻ കെ സുധീറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നില്ല. ഒരു അതായത് ഒരു പൊതുവേദിയിൽ വന്നോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തിയോ എൻ കെ സുധീർ അത് അത്തരത്തിലൊരു പ്രതികരണം നടത്തുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പക്ഷേ ഒരു വിമത സ്ഥാനാർത്ഥിയായി ഒരു പക്ഷേ എൻ കെ സുധീർ ഉണ്ടാകും എന്നത് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതൊരു പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ എൻ കെ ഈ പി വി അൻവറിന്റെ പിന്തുണയോടുകൂടി തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, വിമത കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി ഒരു പക്ഷേ ചേലക്കരയിൽ എൻ കെ സുധീർ രംഗത്തുണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് കഴിയും. തീർച്ചയായും വരും. അതായത് ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ, അതായത് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് വ്യക്തമായത് മുതൽ ചിട്ടയോടുകൂടിയ പ്രവർത്തനമാണ് ഇടതുമുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി കോൺഗ്രസ് അല്ലാതെ തന്നെ നേരിടുന്നുണ്ട്. ഇത്തരത്തിലൊരു വിമത പ്രശ്നം കൂടിയാകുമ്പോൾ അല്ലെങ്കിൽ ഏകപക്ഷീയമായ രീതിയിൽ ചില സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മറുപക്ഷത്ത് നിന്ന് അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇടഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ വലിയ പ്രതിസന്ധി ഈ പാലക്കാടിന് പിന്നാലെ ചേലക്കരയിലും കോൺഗ്രസ് നേരിടേണ്ടി വരും.